ഹായ് അബോരീക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷാറൂഖ് ഖാൻ ലതാ മങ്കേഷ്കറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ വൈറലായിരിക്കുകയാണ്. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് വ്യാപകമായി വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനാണ് സംഘപരിവാറുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമായൊരു ഫോട്ടോയാണിത്. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സന്തോഷം നൽകുന്ന ഒരു ഫോട്ടോയാണിത്. നോക്കൂ, നിങ്ങൾ രണ്ടുപേർ, രണ്ടു രീതികൾ ശീലിച്ചു വന്നവർ, രണ്ടു വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, അവർ അവരുടെ ശീലങ്ങൾക്കനുസരിച്ച് ഒരു മൃതദേഹത്തിന് കൊടുക്കേണ്ട ആദരവ്, ഒരു മൃതദേഹത്തിന് മുന്നിൽ കാണിക്കേണ്ട മാന്യത, അതവരവിടെ പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്തെടുത്തൊരു ഫോട്ടോയാണ്. ഷാറൂഖ് ഖാൻ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ടും, ഷാറൂഖ് ഖാൻ്റെ മാനേജർ പൂജ ഇങ്ങനെ കൈകൂപ്പി നിന്നിട്ടും, ലതാ മങ്കേഷ്കറിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഈ ഫോട്ടോ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അടയാളമാണ്, ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ അടയാളമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള രീതികൾ ശീലിച്ചു വന്ന മനുഷ്യരവിടെ വന്നിട്ടുണ്ടാകും. അവരൊക്കെ അവരുടെ മനസ്സുകളിൽ എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? അവരവരുടെ ശീലങ്ങൾക്കനുസരിച്ച്, അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച്, അവരവരുടെ രീതികൾക്കനുസരിച്ചായിരിക്കും. അതിനൊക്കെ സാധ്യമാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് തിരിച്ചറിയാനാണ് നമുക്കാദ്യം പറ്റേണ്ടത്. ഭരണഘടനാപരമായി ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും അവൻ്റെ വിശ്വാസപ്രകാരം, അവൻ്റെ ആചാരപ്രകാരം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള, അവകാശമുള്ള രാജ്യമാണ്. അങ്ങനെ ഒരു ഭരണഘടനാപരമായ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരാൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടാകുന്നത് വലിയ സന്തോഷം തന്നെയാവും. എന്നാൽ ഈ ഫോട്ടോക്ക് ഒപ്പം ഒരു വീഡിയോ കൂടെ പ്രചരിപ്പിച്ചുകൊണ്ട്, ആ വീഡിയോ ഞാൻ കാണിക്കാം. ഷാറൂഖ് ഖാൻ തൻ്റെ പ്രാർത്ഥനയ്ക്കു ശേഷം ആ മൃതശരീരത്തിലേക്ക്, മൃതദേഹത്തിലേക്ക് ഊതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്, തുപ്പുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഒരു മൃതദേഹത്തിലേക്ക് തുപ്പാൻ മാത്രം വിഡ്ഢിയായ ഒരാളാണ് ഷാറൂഖ് ഖാൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനസ്സിലായോ? ഷാറൂഖ് ഖാൻ അങ്ങനെ ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും, എനിക്കങ്ങനെ ഒരു ധാരണയേയില്ല. ഞാനൊരുപാട് ഈ ഷാറൂഖ് ഖാൻ ഈ ചെയ്തത് കാണിച്ചുകൊണ്ട്, ഇത് ഷാറൂഖ് ഖാൻ്റെ മതവിശ്വാസം ഫോളോ ചെയ്തതാണ്, ഇസ്ലാമിൽ അങ്ങനെയുണ്ട്, ഇസ്ലാമിൽ അങ്ങനെ മൃതദേഹത്തിലേക്ക് തുപ്പുന്ന പരിപാടിയുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇവരുടെ ലക്ഷ്യം ഇതാണ്. ഇതുവഴി ഇങ്ങനെ പേരുള്ള ഷാറൂഖ് ഖാൻ എന്ന് പേരുള്ള ഇത്തരം, പിന്നെ ഈ ഷാറൂഖ് ഖാൻ്റെ പേര് വെച്ചതുപോലെ പേര് വെച്ച മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ സംസ്കാരമില്ലാത്തവരാണ്, അവരുടെ രീതി ഇതാണ്, അവരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരം ഒരു ചർച്ച ഉയർത്തിവിട്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എവിടെയും ഇന്നുവരെ ഇസ്ലാമിൽ അത്തരത്തിൽ മരണാനന്തര ചടങ്ങുകളിൽ എവിടെയും മൃതദേഹത്തിലേക്ക് തുപ്പുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? പ്രാർത്ഥനകൾ നടക്കാറുണ്ട്, മറ്റു പല കാര്യങ്ങൾ നടക്കാറുണ്ട്, പിന്നെ മയ്യത്ത് കുളിപ്പിക്കാറുണ്ട്, വളരെ വൃത്തിയോടെ അത് പൊതിഞ്ഞ്, പിന്നെ മൂന്ന് തുണിയിൽ പൊതിഞ്ഞ്, പിന്നെ മണ്ണിൽ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യുന്ന, കവറടക്കം ചെയ്യുന്ന പരിപാടി, ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനകത്തേക്ക് ഊതുന്നത് പോയിട്ട്, തുപ്പുന്നത് പോയിട്ട് ഊതുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു രീതി ഇസ്ലാമിലില്ല. ഇസ്ലാം അങ്ങനെ ഒരു രീതിയെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്തിനാണ് സംഘികൾ ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത്? തിരിച്ചറിയണ്ടേ നമ്മളിത്? വെറുതെ മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുക, മൃതദേഹത്തിൽ തുപ്പുന്ന രീതി ഇസ്ലാമിലില്ല എന്നതാണ്. ഇസ്ലാം അങ്ങനെ ഒരു പിന്നെ കാര്യം പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല. എവിടെയെങ്കിലും നിങ്ങളൊക്കെ, നിങ്ങളിൽ പലരും ഒരുപാട് ഇത്തരം മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഏതെങ്കിലും ചടങ്ങുകളിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിയണ്ടേ നമ്മളിത്? ഇത് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാർ, ഇപ്പോൾ RSS ആയ ആളുകളുണ്ടല്ലോ, പിന്നെ ഇവിടെ ചില ആളുകളൊക്കെ ഞങ്ങൾ RSS ആണ് എന്ന് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ എന്നു മുതലാണ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണ്. അതുവരെ നമ്മളിങ്ങനെ ഈ RSSകാരെ പരസ്യമായിട്ടും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല അത്. പക്ഷേ ഇപ്പോൾ
സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ തന്നെ നമ്മുടെ നാട് നാട്ടിൻപുറങ്ങളിലായാലും ഒക്കെ ഞങ്ങൾ RSS-കാരാണ് സംഘപരിവാറുകാരാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളെങ്കിലും നമുക്ക് കാണാം. ആ ആളുകൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ലേ? നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളുടെ നിങ്ങളുടെയൊക്കെ അയൽവാസികളുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറില്ലേ? ഇതൊക്കെ കാണാറില്ലേ? അവിടെ എവിടെയെങ്കിലും ഇതുപോലൊരു സംവിധാനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൃതദേഹത്തിലേക്ക് തുപ്പുന്നൊരു സംവിധാനം ഇല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. അപ്പോൾ ഷാറൂഖ് ഖാൻ ആ ഇസ്ലാമിൻ്റെ രീതി പിന്തുടർന്നു എന്ന് പറയുന്നത് തെറ്റാണ്. എന്തായാലും ഷാറൂഖ് ഖാൻ അങ്ങനെ ചെയ്യാൻ മാത്രം വിഡ്ഢിയായ ഒരാളുമല്ല എന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് നടന്നിട്ടുണ്ടാവുക? ഒന്നുകിൽ അദ്ദേഹം ഒന്നുകൂടെ കുനിഞ്ഞു നിന്ന് ആദരവോടെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതാവാം, അല്ലെങ്കിൽ ഊതിയതാവാം, എന്തു ആവാം. പക്ഷെ തുപ്പി എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അങ്ങനെ ഒരു രീതി ഇസ്ലാമിലുള്ളതുമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പിന്നെ കൂളായിട്ടെടുത്ത് നമ്മുടെ എന്താ പറയുക, രാജ്യത്ത് മനുഷ്യരുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലിനെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ ഒരാളിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചും മറ്റൊരാളിങ്ങനെ കൈ കൂപ്പി നിന്നുകൊണ്ടും പിന്നെ ഒരു മൃതദേഹത്തിനോട് താൻ ശീലിച്ച രീതി അനുസരിച്ച് ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ അതിന് സാധ്യമാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ഫോട്ടോയെ പിന്നെ വളരെ മോശമാക്കി വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള സംഘപരിവാറിൻ്റെ ഈ ഒരു രീതി വളരെ മോശമാണ്. സംഘപരിവാറുകാരായതുകൊണ്ട് അവരങ്ങനെ ചെയ്യും എന്നുള്ളത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് അവർ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പടർത്തി മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.